സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസ് നടത്താം, പക്ഷേ നിയമങ്ങൾ ഓരോന്നും പാലിക്കണം. ഇവിടെ ആര്യനാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഈ നിയമങ്ങളൊന്നും അറിഞ്ഞിട്ടേയില്ല. ഇവിടെ നിന്നും 100 മീറ്റർ മാത്രം അകലെ അദ്ദേഹം സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. ആര്യനാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾ കാത്തു നിൽക്കും. നെൽസൺ ഡോക്ടറെ കാണാൻ ഞങ്ങളും ടോക്കൺ എടുത്തു, പക്ഷേ ഡോക്ടർ അവധിയില്ല. ക്യാമറമാൻ അനൂപിന് വിട്ടുമാറാത്ത ചുമയുള്ളതിനാൽ ഡോക്ടറെ കാണാൻ ഞങ്ങളും നിന്നു. നെൽസൺ ഡോക്ടറുടെ ക്യാബിൻ ഒഴിഞ്ഞുകിടക്കുകയാണ്. വലഞ്ഞു വരുന്ന രോഗികളെ സേവിക്കാനുള്ളത് ഒരു ഡോക്ടർ മാത്രം. ഒടുവിൽ ഡോക്ടറെ കണ്ടു, പരിശോധിച്ച് മരുന്ന് നിർദ്ദേശിച്ചു. നെൽസൺ ഡോക്ടറുടെ തട്ടിപ്പറയുന്നത് കൊണ്ടാവണം ഡോക്ടറില്ലേ എന്ന ചോദ്യത്തിന് രാവിലെ ഉണ്ടാകൂ എന്ന് ഒഴുക്കൻ മറുപടി. പക്ഷേ ഡോക്ടർ ഇന്ന് ആശുപത്രിയിൽ വന്നിട്ടേയില്ല. എന്നാൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന സ്ഥലത്ത് ഡോക്ടർ ഉണ്ടോ എന്നറിയാൻ നടന്നു. ആര്യനാട് ജംഗ്ഷനിൽ മെഡിക്കൽ സ്റ്റോറിനോട് ചേർന്നിരിപ്പുണ്ട് ആശുപത്രിയിൽ കാണാത്ത ഡോക്ടർ. ബോർഡുണ്ട്, സമയം ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്പറും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെത്തുമ്പോൾ മറ്റൊരു രോഗിയെ നോക്കുകയാണ്. അടുത്ത ഊഴത്തിൽ മുറിയിൽ കയറി ₹200 ഫീസ് നൽകി. ഒടുവിൽ ഡോക്ടർ അത് പറഞ്ഞു. മരുന്ന് എന്തുകൊണ്ട് ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങണമെന്നതിന് ഒരു ഉത്തരമേ ഉള്ളൂ, കമ്മീഷൻ. മറ്റു ഫാർമസികളിൽ നിന്ന് മരുന്നുകളുടെ വിലയെടുത്തു. ഒരേ രോഗലക്ഷണങ്ങൾ, സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ എഴുതിയ കുറിപ്പടി പ്രകാരം മരുന്നിന് 95 രൂപ മാത്രം. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ പുറത്ത് കൺസൾട്ട് ചെയ്ത് എഴുതിയ മരുന്നിൻ്റെ വിലകൾ 500 രൂപയാണ്. 4 മരുന്നുണ്ട്. ഹെൽത്ത് സർവീസിൻ്റെ കീഴിലുള്ള ഡോക്ടർമാർ അവരവരുടെ വാസസ്ഥലങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാവുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഓഫീസ് ഡ്യൂട്ടി സമയം കഴിഞ്ഞു, ഓഫീ സമയം കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. അത് 2023 സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഡയറക്ടറേറ്റിൽ വിജിലൻസ് ഉണ്ട്. അതുകൂടാതെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻ്റാണ് ഇത് വാച്ച് ചെയ്ത് നടപ്പിലാക്കേണ്ടത്. അവരും മിണ്ടാതിരിക്കുകയാണ്. രോഗികൾ ആതുരാലയങ്ങളിൽ കാത്തിരിക്കുമ്പോൾ ലീവെടുത്തുമല്ലാതെയും ഡോക്ടർമാർ നടത്തുന്ന സ്വകാര്യ പ്രാക്ടീസ് ഒറ്റപ്പെട്ടതല്ല. നെടുമങ്ങാട് ആശുപത്രിയോട് ചേർന്നിരിക്കുന്ന ഇത്രയധികം ബോർഡുകൾ പറയും നിയമത്തിൻ്റെ വില. ഇത് ആര്യനാടോ നെടുമങ്ങാടോ തിരുവനന്തപുരത്തോ ഒന്നും നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്തുടനീളം ഇത്തരം നിയമലംഘനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നടപടിയെടുക്കേണ്ട വിജിലൻസും ആരോഗ്യവകുപ്പും മിണ്ടുന്നേയില്ല. ദൗർഭാഗ്യകരം. MR അനൂപിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി AK സ്റ്റെഫിൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സ്റ്റെഫിൻ, ഈ സർക്കാർ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിംഗ് അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം സർക്കാർ ചെലവഴിച്ച തുക വലുതാണ്. അവിടെ നിന്നുകൊണ്ടാണ് രോഗികളെ വരി നിർത്തി അവർക്ക് ചികിത്സ നൽകാനുള്ള സമയത്ത് ഇത്തരം സ്വകാര്യ പ്രാക്ടീസ് നടത്താൻ ഒരു പേടിയുമില്ലാതെ ഡോക്ടർമാർക്ക് സാധിക്കുന്നത്. കമ്മിറ്റ്മെന്റ് പോട്ടെ, പേടിയെങ്കിലും വേണ്ടേ നിയമത്തെയും സംവിധാനത്തെയും? തീർച്ചയായിട്ടും മാധു, കാരണം നമ്മൾ ഈ വാർത്തയിൽ കാണിക്കുന്നത് ഡോക്ടർ നെൽസന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിൽ പോലും അതിൽ നിന്ന് കാണേണ്ടത് ഈ മേഖലയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. കാരണം സ്വകാര്യ പ്രാക്ടീസൊക്കെ അവസാനിപ്പിക്കാൻ, അതിന് തടയിടാൻ വേണ്ടി സർക്കാർ പല തരത്തിലുള്ള നിയമങ്ങളും, അത് പൂർണ്ണമായും അങ്ങനെ പിൻവലിച്ച് മാറ്റാൻ കഴിയില്ല. ഡോക്ടർമാർക്ക് അതിൽ വലിയൊരു പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ പ്രാക്ടീസിന് തടയിടാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഒരുപാട് ശ്രമങ്ങൾ, നിയമങ്ങൾ അതിനുവേണ്ടി ചട്ടങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കി, പക്ഷേ ഇപ്പോഴും അതിനൊന്നും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഡോക്ടർക്കെതിരെ നിരവധി പരാതികൾ ഇത്തരത്തിൽ ഉണ്ട്. കാരണം ഡ്യൂട്ടി സമയത്ത് കൃത്യമായി ഡ്യൂട്ടിയിൽ വരുന്നില്ല. അന്ന് ഒരു അവധി ദിവസമാണ് എന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, പക്ഷേ അവധി ദിവസമായിട്ടും ആശുപത്രിയിലെത്തിയില്ല എങ്കിൽ പോലും അദ്ദേഹം പുറത്ത് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. 200 രൂപയാണ് അവിടെ ഒരു രോഗിയിൽ നിന്നും ഈടാക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയ ഒരു വൈരുദ്ധ്യമായ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ക്യാമറമാൻ അനൂപിന്
ചുമയുണ്ടായിരുന്നു, വിട്ടുമാറാത്ത ചുമയാണ്. അതിന് മരുന്ന് മേടിക്കാൻ വേണ്ടിയാണ് ആശുപത്രിയിൽ പോയത്. ആദ്യം ഇദ്ദേഹത്തിൻ്റെ ജൂനിയറായ സർക്കാർ ഡോക്ടർ കുറിച്ച് തന്ന മരുന്ന് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ 95 രൂപ മാത്രമേ ഉള്ളൂ. അത് പക്ഷേ ഈ നെൽസൺ ഡോക്ടറെ കണ്ടതിന് ശേഷം അദ്ദേഹം കുറിച്ച് തന്ന മരുന്നിന് എത്ര രൂപയാണ് എന്ന് നമ്മൾ പുറത്തുള്ള ഫാർമസിയിൽ അന്വേഷിക്കുമ്പോൾ അതിന് 500 രൂപയാണ്. 95 ഉം 500 ഉം തമ്മിലുള്ളൊരു വ്യത്യാസം. 500 മാത്രമല്ല, 500 ഉം 200 രൂപ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷൻ ഫീസുമാണ്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഈ സ്വകാര്യ പ്രാക്ടീസുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. ഇനി ഒരു പക്ഷേ ഇവരുടെയൊക്കെ ഒരു ന്യായീകരണമൊക്കെ വരുന്നത് ഇത് താമസ സ്ഥലത്ത് മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചട്ടം അല്ലെങ്കിൽ നിയമം. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറിനോട് ചേർന്ന് ഇത്തരത്തിൽ ഒരു മുറി വാടകയ്ക്കെടുത്ത് അവിടെ ഇങ്ങനെ രോഗികളെ നോക്കുന്നു, രോഗികളെ പിഴിയുന്നു എന്ന് തന്നെ പറയാം. കാരണം ഒരു രോഗിയിൽ നിന്ന് ഈടാക്കുന്നത് 200 രൂപയാണ്. ഈ സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആര്യനാട് പോലെയുള്ള പ്രദേശം അല്ലെങ്കിൽ കാട്ടാക്കട, ഇദ്ദേഹത്തിന് ഈ ആര്യനാട് മാത്രമല്ല കാട്ടാക്കടയിൽ ഇദ്ദേഹം സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള പരാതികളും പല ആളുകളൊക്കെ തന്നെ പറയുന്നുമുണ്ട്. ഏതായാലും ഇതിനൊന്നും തടയിടുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പിനോ വിജിലൻസിനോ ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായ കാര്യം. ഈ നിയമസഭാ രേഖയിൽ പ്രത്യേകിച്ചും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഡോക്ടർമാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് സമീപം മുറികൾ വാടകയ്ക്കെടുത്ത് പകൽ സമയങ്ങളിൽ മാത്രം താമസിച്ച് രോഗികളെ അനുവദനീയമായ സമയങ്ങളിലാണെങ്കിൽ പോലും പരിശോധിക്കാൻ പാടില്ല. നിയമസഭയിൽ വെച്ച ആരോഗ്യവകുപ്പ് വെച്ച രേഖയിൽ പറയുന്നതാണ്. ഇങ്ങനെയുള്ള താവളങ്ങൾ താമസ സ്ഥലമാക്കി കണക്കാക്കില്ല, അതാണ് പ്രധാനമായും പറയേണ്ടത്. കാരണം ഇനി ഈ ഒരു പക്ഷേ ഈ ഡോക്ടറുടെ ഒരു ന്യായീകരണം, ഒരു അന്വേഷണം വന്നാൽ പോലുമുള്ള ന്യായീകരണം, അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്താണ്, അദ്ദേഹം താമസിക്കുന്നിടത്താണ് ഈ പരിശോധന നടത്തിയെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ വാദം. പക്ഷേ ഇങ്ങനെയുള്ള താവളങ്ങൾ താമസ സ്ഥലമാക്കി കണക്കാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് കൃത്യമായി നിയമസഭയിൽ അടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം സ്വന്തമായിട്ടുള്ള സ്വകാര്യ പ്രാക്ടീസ് സ്വന്തം താമസ സ്ഥലത്ത് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നൊരു കൃത്യമായ നിർദ്ദേശം നിയമമൊക്കെ നിലനിൽക്കുമ്പോഴാണ് അതെല്ലാം ഇങ്ങനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉള്ള ഈ നിയമലംഘനങ്ങൾ.